ഒമാനിൽ എണ്ണക്കപ്പൽ മറിഞ്ഞ് 16 പേരെ കാണാതായി. യമൻ തുറമുഖമായ ഏഥനിലേക്ക് പോകുകയായിരുന്ന എണ്ണക്കപ്പൽ ഒമാനിലെ പ്രധാന വ്യവസായ തുറമുഖമായ ദുക്മിന് സമീപമാണ് മറിഞ്ഞത്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ കെമോറോസിന്റെ പതാക ഏന്തിയ പ്രസ്റ്റീജ് ഫാൽക്കൺ കപ്പൽ മുങ്ങുകയും തലകീഴായി മറിയുകയുമായിരുന്നു. തിങ്കളാഴ്ച നടന്ന സംഭവത്തിൽ കാണാതായവരിൽ 13 പേരും ഇന്ത്യക്കാരാണ്. 2007 നിർമ്മിച്ച 117 മീറ്റർ നീളമുള്ള എണ്ണ ഉൽപ്പന്ന ടാങ്കറാണ് പ്രസ്റ്റീജ് ഫാൽക്കൺ. ഹ്രസ്വദൂര യാത്രകൾക്കാണ് ഇത്തരം ചെറിയ ടാങ്കറുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. കപ്പൽ അപകടത്തിൽ എണ്ണയോ മറ്റോ കടലിൽ ഒഴുകിയിട്ടുണ്ടോ എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല. മാരിടൈം അധികൃതരുമായി ഏകോപിപ്പിച്ച ഒമാനി അധികൃതർ സംഭവസ്ഥലത്ത് തിരച്ചിലും രക്ഷാപ്രവർത്തനവും നടത്തുന്നതായി ഒമാൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി തിങ്കളാഴ്ച വൈകി റിപ്പോർട്ട് ചെയ്തിരുന്നു. 117 മീറ്റർ നീളമുള്ള പ്രസ്റ്റീജ് ഫാൽക്കൺ 2007 നിർമ്മിച്ചതാണ്. ഈ ചെറിയ ടാങ്കറുകൾ സാധാരണയായി ഹ്രസ്വദൂര തീരദേശ യാത്രകൾക്കായി ഉപയോഗിക്കുന്നുമുണ്ട്. സുരക്ഷിതമായ പ്രവർത്തനങ്ങൾക്ക് അവയുടെ സ്ഥിരത നിർണായകമാക്കുന്നുമുണ്ട്. ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ ആധികാരികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുമുണ്ട്. കപ്പൽ മുങ്ങി തലകീഴായി തുടരുന്നതായി ഒമാനി കേന്ദ്രം പരാമർശിച്ചു. എന്നാൽ കടലിൽ എണ്ണയോ എണ്ണ ഉൽപ്പന്നങ്ങളോ ചേർന്നോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഒമാന്റെ തെക്കു പടിഞ്ഞാറൻ തീരത്താണ് ദുഖം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അതേസമയം തിങ്കളാഴ്ച മസ്കറ്റ് നഗരത്തോട് ചേർന്ന വാധി കബീറിൽ പള്ളിയുടെ പരിസരത്തുണ്ടായ വെടിവെപ്പിൽ മരിച്ചവരുടെ എണ്ണം 9 ഒരു പോലീസ് ഉദ്യോഗസ്ഥനും 3 5 സാധാരണക്കാരുമാണ് മരിച്ചതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. മരിച്ചവരിൽ ഒരു ഇന്ത്യക്കാരനും ഉൾപ്പെട്ടതായി മസ്കറ്റ് ഇന്ത്യൻ എംബസി അറിയിച്ചു. മറ്റൊരു ഇന്ത്യക്കാരന് പരിക്കേൽക്കുകയും ചെയ്തതായി ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായും ഇവരുടെ കുടുംബത്തിന് എല്ലാവിധ സേവനങ്ങളും നൽകാൻ സന്നദ്ധമാണെന്നും എംബസി പ്രസ്താവനയിൽ പറഞ്ഞു. മരിച്ച ഇന്ത്യക്കാരന്റെ പേരുവിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. വെടിവെപ്പിൽ വിവിധ രാജ്യക്കാരായ 28 പേർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ആരോപിയും മറ്റു സുരക്ഷാ വിഭാഗങ്ങളും ചേർന്ന് എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രദേശത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. മരിച്ചവരുടെ കുടുംബത്തെ അനുശോചനം അറിയിക്കുകയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് റോയൽ ഒമാൻ പോലീസ് പറഞ്ഞു. അതേസമയം വാധി കബീറിലുണ്ടായ വെടിവെപ്പിൽ 4 പാകിസ്ഥാൻ പൌരന്മാർ മരിച്ചതായി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഗുലാം അബ്ബാസ്, ഹസൻ അബ്ബാസ്, സായിദ് ഖൈസർ അബ്ബാസ്, സുലൈമാൻ നവാസ് എന്നിവരാണ് മരിച്ചത്. 30 പാകിസ്ഥാനികൾ ചികിത്സയിലുണ്ടെന്നും പറഞ്ഞു. നേരത്തെ വാധി കബീർ ഏരിയയിലേക്ക് പോകരുതെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ അംബാസിഡറും രംഗത്തെത്തിയിരുന്നു. വാധി കബീറിലെ അലി ബിൻ അബി താലിബ് പള്ളിയിൽ തിങ്കളാഴ്ച രാത്രി 10 വെടിവെപ്പും ആക്രമണ സംഭവങ്ങളും ഉണ്ടായത്. മസ്ജിദ് പരിസരത്ത് പ്രാർത്ഥനയ്ക്കായി തടിച്ചുകൂടിയവർക്കെതിരെ അക്രമി സംഘങ്ങൾ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് അനൌദ്യോഗിക വിവരം. ഈ സമയം 100 പേരാണ് പള്ളി കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.